ഹലോ കേക്കാം. ഹലോ സസ്പെൻഷൻ കിട്ടിയല്ലേ? അത് ആർ ഡി സി സൈഡിൽ നിന്നല്ല വന്നിരിക്കുന്നത്, ഹെൻസ്മെൻ സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് അറിയണമെങ്കിൽ ഹെൻസ്മെന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് മറ്റേ ഹെൽപ്പ് അങ്ങനെ കൈമലർത്തി അതിന്റെ മാമന്റെ മോനല്ലേ ടൈഗർ? പിന്നെ ടൈഗർ കോള് ഇപ്പൊ നീ വിളിക്കാൻ വരാൻ കാത്ത് പുള്ളിന്റെ വിളി കാത്തിരിക്കുന്നു. നല്ല പച്ചല്ല, സത്യം പറഞ്ഞത് സത്യം ശുദ്ധമായിട്ട് അങ്ങ് കൈമലർത്തി എന്ന് പറഞ്ഞതിനാണ് ഹെൽപ്പ് ഇട്ട് ചോദിക്കാനത്. ഹെഞ്ചിമാരോട് ഹെൽപ്പ് ഇട്ട് ചോദിക്കണോ? നമ്മളല്ല ചെയ്യാനുള്ളത്, മനസ്സിലായില്ലേ? ശുദ്ധമായിട്ട് നമ്മളെ അങ്ങ് മോചിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ആർ ഡി സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മള് ഒരു കാര്യം ഉണ്ടെങ്കിലും ഇവര് വിളിക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം, മനസ്സിലായില്ലേ? പീണി കൊല്ലാ വന്നാ പോലും ഇവരെ വിളിക്കുന്നു. യാ, അപ്പോൾ ഹെൻസ്മെൻ്റെ സൈഡിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ഈ ചാറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ജസ്റ്റ് ഒരു പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് യൂസ് ചെയ്യരുത്, ഗ്യാങ് ആസെറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത് നിങ്ങളൊക്കെ. ഇല്ല, ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് മാത്രം ഞങ്ങള് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കോണ്ടാക്ട് ചെയ്തതാണ്. ഹെൻസ്മാൻ്റെ അടുത്ത് ലൈക്ക് ഞങ്ങൾ ഹെൻസ്മാനെ ഹെൽപ്പ് ഇട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ. യാ, മതി മതി, ഈ ഒരു കാര്യത്തിൽ ഹെൻസ്മൻ ഡയറക്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഡിഷ് എടുത്തിരുന്ന ഹെൻസ്മെൻസ് ആണ്. ഓക്കെ മറ്റേ വരത്തുള്ളൂ ഇവിടെ. ഈ ഇത് ഹെൻസ്മാനോട് നമുക്ക് ഇങ്ങനെ പറഞ്ഞതല്ല, നമുക്ക് ആദ്യം ഇതുപോലെ വന്നപ്പോ ഇങ്ങനത്തെ നമുക്ക് ഇളവ് കിട്ടും ചെറുക്കനപ്പോ ഒരു രണ്ടു ദിവസം അല്ല കുറച്ചിട്ട് കഴിഞ്ഞാൽ വിളിച്ചത് ബാബു, നീണ വിളിച്ചത് ബാബു. അവനെ വിളിച്ച് അറത്തിട്ട് പോകട്ടെ. ഇന്ന് ഞാൻ പറയും എന്തൊരു എല്ലാം അറിയണം. ഇവര് കിളവരാണ് സത്യം പറഞ്ഞു. ഈ ബാബു കിളവന്മാരുണ്ടല്ലോ, മറ്റല്ല ഒന്നും അറിയാത്ത വരുന്ന പുറുകുറുക്കുന്ന ആ സൈസാണ് ഇവർ. വണ്ടി കയറാ അങ്ങോട്ട്, എന്റെ വണ്ടി പോവും. എന്റെ വണ്ടി അല്ല, വണ്ടി കയറാ അങ്ങോട്ട്. പുതിയ വണ്ടിയാണ്, ഞാൻ സേവ് ചെയ്തിട്ട് വരാം. പുതിയ വണ്ടി നിങ്ങൾ എല്ലാ അധികം
വണ്ടി ഉണ്ടായിരുന്നു അകത്തൊന്നും മറ്റേ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ല, എന്നിട്ട് അകത്തൊരെണ്ണം തെളിഞ്ഞിട്ടുണ്ടല്ലോ കുറെ കുട്ടികളൊക്കെ പറയാറുള്ളു. വരുന്നില്ല, കാണാനില്ല. എടാ എനിക്ക് ഞാൻ വ്യത്യാസമില്ല, ഞാൻ തലയിടിച്ചു എനിക്ക് ഒന്നും ഓർമ്മയുണ്ടോ ബാബു? ഓർമ്മ തലയിടിച്ചപ്പം കൊറേ ആയില്ല, ഞാനും കൂടെ ടിക്കറ്റ് വലിച്ചു തീർന്ന പ്രശ്നമേ ഉള്ളൂ. ഡേയ് ബാബു, ബാബു ഹലോ സരക്കെ, റോങ്ങറിന്റെ കാര്യം പിടിച്ചുണ്ടാക്കി കേട്ടാ. റോങ്ങറിന്റെ കാര്യം പിടിച്ചുണ്ടാക്കുന്ന സിമ്പിൾ ഉണ്ടാക്കിയാണ് അവിടെ കയറ്റി. ഹലോ, തിരക്കിത് കൊണ്ടുപോവാ, തിരക്കിത് കൊണ്ടുപോവാ. ഇതെങ്ങനെ പറഞ്ഞ ഇവിടെ ടാക്സി വേലം പോയെന്ന് പറയാം. തലസമയം പോയാ നോക്കിയത് മാമൻ ചന്ദ്ര വെളിയിൽ പോയിരുന്നു സംസാരിച്ചിട്ട് മറ്റേ ബാൻ കുറയ്ക്കുന്നത് നമ്മള് ആർ പി ത്രൂ നമ്മള് ഡീൽ ചെയ്യുന്നു. ആളിപ്പോ സന്യാസമാണ് ജീവിതം മൊത്തം. എടാ ഗ്യാങ് ഹൗസിന്റെ അകത്ത് ആരും കേറലടാ, ഈ മുറ്റം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ഉള്ളട്ടാ. അതെ, ആ ഇവിടെ മാത്രമേ കേറാനുള്ള പെർമിഷൻ. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, എന്റെ ഒരു ഡൗട്ട് ആണ്, അടി കേറാൻ പറ്റും. അടിയിലാകുമ്പോഴത്തേക്കാണ് പാവരിച്ച് കിടക്കാൻ പട്ടി ശല്യൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു നാല് നല്ല നല്ല കിടിലൻ പട്ടി വേണം എനിക്ക്. എനിക്ക് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ വെള്ളിയിൽ നിന്ന് ഇങ്ങനെ ആരിൽ വരുമ്പോഴത്തേക്ക് കടിച്ച് കയറേ. ഇന്നലത്തെ പീഡിയൊക്കെ വന്നപ്പോ സത്യം പറഞ്ഞ പട്ടിനെ വെച്ചാണ് ഡീൽ ചെയ്യേണ്ടത്. പട്ടിന്റെ അഴിച്ച ഓർഡറാ തുടങ്ങും, ചാടി വിടാം. കന്നിമാസം വരുമ്പോ നീ എന്നെ ട്രൈ അല്ല ബാബ, അത് സ്വന്തം മക്കളൊന്നും വിളിക്കല്ലേ. സത്യം പറഞ്ഞാല് നമുക്ക് പോവാം, നമുക്ക് അധികം സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ചിലപ്പോ വേണിട്ടല്ലേ ശത്രു, വാ മുട്ടി വാ. മറ്റേ മസനെ കൂടി മസനെ കൂടി ഊട്ടി വന്നേ പറഞ്ഞ
പണ്ട് നിന്നെ ഇത് എനിക്ക് മനസ്സിലായി സംഭവം സ്കീം മനസ്സിലായി സ്കീം എനിക്ക് മനസ്സിലായി ഇവിടെ ഇറങ്ങില്ലെങ്കിൽ പ്രശ്നമാവും ടൈമായി ഇറങ്ങാൻ ടൈമായി ഞാൻ ഇറങ്ങാം സെർക്കെ നമുക്ക് കഷ്ടം കളിക്കാം ബാക്കി ഇറങ്ങാൻ എടാ ഡ്രസ് ലംബത്തിനും ഹലോ സുഹൃത്ത് ബാബുടനെ ഒന്ന് കാണാൻ പറ്റും ബാബുടനെ എടാ ബാബു നിന്നാരെ വിളിക്കണ്ടാ ഏയ് വണ്ടി എടുത്ത് മാറ്റിട്ടുണ്ട് ഹലോ ഹലോ വണ്ടി മാറ്റിട്ടുണ്ട് സൈഡിലോട്ട് ഓടിക്കും ഏയ് ബാബു നിന്നെ വിളിക്കണ്ടാ ആരാ ബാബു ഇവിടെ അയ്യോ ഇറങ്ങിയടാ മേ